എഴുതുന്ന ലാറം പച്ച എന്ന് പറയുന്ന ഒരു വിശ്വാസം. ഇപ്പൊ നമ്മള് രാമായണം പോലും കിളിപ്പാട്ട് രൂപത്തിൽ ഒരു കിളിയെ കൊണ്ട് ചൊല്ലി എഴുതിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പക്ഷെ ഇത്തരം വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും. ആശാന്റെ കുമാരനാശാന്റെ മരണം പോലും ഒരു വിശപ്പല്ലനായിട്ട് നടക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് അദ്ദേഹം ഒരു കവിത എഴുതി, അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് അദ്ദേഹം നേരിട്ട് കണ്ട് അറിയാൻ പറ്റിയതാവാം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വിധിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അറം ഇരുതല മൂർച്ചയുള്ള പദം എന്നുള്ള ഒരു കഥയ്ക്ക് എന്താണ് ജീവിതവുമായിട്ട്. ചെറിയ കഥ എടുത്തല്ലേ, രണ്ട് ഫേസ് ഉണ്ട്. ഒരു ഫേസ് ഏകദേശം ഒരു 93-94 അവിടെ തുടങ്ങി നടന്നിട്ട്, അപ്പൊ അന്നൊക്കെ അത്യാവശ്യം പ്രസിദ്ധങ്ങളൊക്കെ എഴുതി, ഒരുപാട് അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരവസ്ഥ വന്നിട്ട് എടുത്ത് ഒന്ന് ബ്രേക്കായി. പിന്നെ 2005 വീണ്ടും കഥയിലേക്ക് വരുന്നത്. ആ ബ്രേക്കിന് വന്നൊരു കാരണമാണ് ഈ സംഭവം. എന്ന് വെച്ചാൽ അതിനു മുമ്പ് ആ ആദ്യത്തെ കാലത്ത് എഴുതിയ പല കഥകളും പിന്നീട് ലൈഫില് ശരിക്കും സംഭവിച്ച വ്യക്തിജീവിതത്തിലാണ്. ഇപ്പൊ എന്റെ ഒരിക്കൽ ഒരു 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 കഥ എഴുതിയത് ഒരു പാൽമരക്കൊമ്പിലെ കാട്ടാമെന്നൊരു കഥയിലെ ഈ വീട് വിട്ട് പോയിട്ട് വരുന്ന ഒരു മകളുടെ അവളുടെ ആങ്ങളുടെ ചെന്നൈ കഥ. അമ്മ ഒരു വാങ്ങിയിട്ട് സംഭവിച്ചു. പിന്നെ ഇവര് ബാക്കി മൂന്ന് പേര്. അപ്പൊ ചേട്ടൻ തുറമുഖ നേരത്തിൽ അകലേക്ക് പോയി ചെറിയൊരു ജോലിക്കാണ് പോയത്. അപ്പൊ ചേട്ടൻ വരുന്ന എപ്പോഴും വീടും മാറ്റത്തിനായിരിക്കും. ഒരു വീട് മാറി വേറെ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ചേട്ടനും പോകും. ആ ചേട്ടനും കല്യാണം കഴിച്ചിട്ടില്ല, ഈ പെങ്ങളും കല്യാണം കഴിച്ചിട്ടില്ല. ഇവരുടെ ഇടയിലേക്ക് ഈ മരണം വന്ന് താമസിക്കുന്നതാണ് ആ കഥ. ഇത് എഴുതിക്കഴിഞ്ഞ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 4-5 വർഷത്തിന് ശേഷം ഇത് ശരിക്കും റിയലി എന്റെ ലൈഫിലേക്ക് വന്നു പറയാൻ, എന്റെ ഞാൻ താമസിച്ച വീട് കൂട്ടി എന്റെ അച്ഛനും അമ്മയും കൊണ്ട് സാധനങ്ങളൊക്കെ നിറച്ച ലോറിയുടെ പുറകെ കാറിലിങ്ങനെ പോകുമ്പോ ഈ കഥ എന്റെ മനസ്സിൽ നീ എന്തിനെന്തിനു എഴുതിയെന്നിങ്ങനെ ചോദിച്ചു. അങ്ങനത്തെ ഒരു ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ വന്നു വന്നപ്പോ പിന്നെ എഴുതാൻ പേര് എഴുതാൻ ഒരു മടിയാണ്. അവിടെ എഴുത്തൊന്ന് ബ്രേക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷത്തോളം പോയില്ല. പിന്നെ 2005 വന്നപ്പോഴേക്കും നമ്മള് ഈ പറഞ്ഞ പോലെ ആ കാലയളവിലായിരിക്കും ചിലപ്പോ ഈ മാധ്യമ രംഗത്തേക്കൊക്കെ വന്നു വന്നപ്പോ നമ്മളൊരു വ്യക്തി ഇന്ന് മാറിയിട്ട് വ്യക്തിയുടെ പ്രശ്നങ്ങളെ നമ്മള് നമ്മുടെ പ്രശ്നങ്ങൾ എത്രത്തോളം പ്രശ്നമായാലും വലിയ പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടാണ് ശ്രദ്ധ വെക്കേണ്ടത് എന്ന് ആ രീതിയിലേക്ക് മാറിയിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ഫീല് തോന്നുന്നില്ല. അതാണ് പറഞ്ഞത്. ശരിക്കും ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കലാകാരന്മാരെ കുറിച്ചായാലും സാഹിത്യകാരന്മാരെ കുറിച്ചായാലും ഒരു സൃഷ്ടി ജനിക്കാൻ സമയമായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇരിക്കാൻ പറ്റില്ല. അവൻ അത് എത്ര മാറ്റിവെക്കാമെന്ന് വിചാരിച്ചാലും അത് എന്താണ് എഴുതി കഴിയുന്നവരെ ഒരു ഉറക്കം പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ വീണ്ടും കഥയിലേക്ക് സജീവമായത്. ഈ 2005 ബ്രേക്ക് വരുന്നത് മധുവല്ലൂരിലെ പെൺപതി സമുദായത്തിന്റെ അത് ഈ പറഞ്ഞ പോലെ അപ്പോഴേക്കും ഞാൻ ക്രൈം ഫൈലർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി മറ്റത് അതിന് മുമ്പ് ഈ അറം പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള കഥകൾ എഴുതുന്ന സമയത്ത് നമ്മൾ മിക്കപ്പോഴും തൊഴിൽ ചെയ്തതിനായിരുന്നു. അപ്പൊ ഈ സമയത്ത് നമ്മൾ പല പല സംഭവ സ്റ്റേജസ് കഴിഞ്ഞിട്ടുണ്ട്. അത് ആ കഥ ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ അവളുടെ ഒരു ക്രൈം ഫൈലർ ക്രൈം സ്റ്റോറിന്ന് വന്ന കഥയാണ്. ഒരു ഒരു പെൺകുട്ടി അവളുടെ ആങ്ങളെ കൊന്നു കൊന്നു പറഞ്ഞു കൊണ്ടല്ല ഈ പെണ്ണ് വളരെ മോശമായ സിറ്റുവേഷനിലേക്ക് പോയിട്ട് ഒരുപാട് തീർന്ന കേസുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവൾ വീണ്ടും പോകും എന്ന് അവൾ പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് അമ്മ ഡൈവേഴ്സ് അമ്മ പേര് അച്ഛൻ പേര് ഒരമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അമ്മൂമ്മ വരുമ്പോഴേക്കും സംഭവം കഴിഞ്ഞു. അനിയൻ ഇവിടെ പുറത്തേക്ക് പോകുന്ന ഷാലിട്ട് ഈ പെങ്ങളെ കൊന്നു സ്വന്തമാണ്. എന്നിട്ട് അവൻ പോലീസോട് പറഞ്ഞു വേറെ ഒരു നിവൃത്തി നേരം സാറിഞ്ഞു വേറെ ഒരു നിവൃത്തി നേരം സാർ പറഞ്ഞു അവൾ ജീവിച്ചിരുന്ന അവൻ ഇനിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ഫീലാണ് ആ കഥ വരുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ മാധ്യമരംഗത്തേക്ക് വന്നത് കൊണ്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഈ കഥയിലേക്ക് നമ്മുടെ എഴുതി ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 15 എന്തായിരുന്നു ഒരു ഓഗസ്റ്റ് 15 അന്ന് ഒരു പെണ്ണ് പെൺകുട്ടി സ്ഥിരമായിട്ട് രാത്രിയിൽ ജോലി കഴിഞ്ഞ് പോകുന്നവർ ഒരു കവലയിൽ ഇറങ്ങിയിട്ട് വിജനമായ വഴി കൂടി കുറേ പോയിട്ട് അവൾക്ക് വീട്ടിലെത്താൻ വഴിയിൽ ആരുമില്ല. കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ അവളെ ഒരാളെ ചേച്ചി നേട്ടം തോന്നുന്നു.
പിന്നെ ആ മനുഷ്യനെ അവളെ ഇങ്ങനെ ചേസ് ചെയ്ത് അവളുടെ ഒപ്പം ഒത്തുന്നു. പിന്നെ അയാളിങ്ങനെ ഇവിടെ വിട്ട് ഒരുപാട് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നു. സെക്ഷലി വേറെ രീതിയിലാണ് അത് ചോദിക്കുന്നത്. അങ്ങനെ അങ്ങനെ പോയി പോയി അവൾ ടോർച്ചർ ചെയ്തു. ടോർച്ചർ ചെയ്ത് അങ്ങനെ അറ്റത്തെത്തിയിട്ട് ആണ് അയാൾ പറയുന്നത്, അത് ഞങ്ങളുടെ ജസ്റ്റ് നീ എല്ലാ ദിവസവും ബസ് ചെയ്യുന്ന ഇറങ്ങി ഈ വീട്ടില് വെല്ലുവിളിച്ച് ഇങ്ങനെ പോകുന്ന കാണുമ്പോ മനസ്സിലൊരു വിഷമമാണ്. നാളെങ്കിലും ആ വിഷമം ഉണ്ടാകും എന്നൊന്നെ ട്രെയിൻ ചെയ്ത് പോകുന്ന മനുഷ്യത്വത്തിന് വേറൊരു വശമാണ് നമ്മൾ അത് കണ്ടത്. പിന്നെ ഓഗസ്റ്റ് 15 എന്ന പേരിട്ടതും ഇവള് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് മരിച്ച ദിവസമാണ് ഇവിടെ ഓഗസ്റ്റ്. അപ്പൊ ആ ദിവസം ശരി എല്ലാവരും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദിവസം, ഇവളും ശരിക്കും സ്വാതന്ത്ര്യം ആയ ദിവസം. വേറെ പറയാം, അവളുടെ ഹസ്ബൻഡ് ഭയങ്കര പീഡകനായ മനുഷ്യനായിരുന്നു. അപ്പൊ ഇവള് ഈ പക്ഷെ ഇവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു മൂടി ഇപ്പൊ ലഭിക്കുന്നില്ല. എന്താ കാര്യം, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഭർത്താവ് അവശേഷിപ്പിച്ചു പോയ ജോലിയാണ് ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ജോലിക്ക് ഭർത്താവിന്റെ അതേ കർക്കശമായ ശബ്ദവും മുഖവും അതേ ഭീഷണ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലാണ് നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഒരിക്കലും അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തോന്നിയിരിക്കുന്നു. അപ്പൊ ഇത് നമ്മള് ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ചുണ്ടൽ പെൺകുട്ടിയുടെ ജീവിതം കാണാൻ ശ്രമിച്ചതാണ് ആ കഥ. ഇനി പുറത്തിറങ്ങാനായിട്ടൊരു സമാഹാരം കൂടിയുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അത് 15 കഥകളുണ്ട്. അതില് കവചിതം എന്ന് പറഞ്ഞിട്ട് 15 കഥകള് വരുന്ന മാസം ഇറക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അതിനകത്ത് നീ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതിന് 15 പൂർണ്ണ കഥകളാണ്, കൊച്ചു കഥകൾ ഇല്ല. ഈ മിനി കഥകൾക്ക് എങ്ങനെയാണ് പൊതുവേ ഉള്ളത് സ്വീകാര്യത? കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മിനി കഥകളാണ്. മിനിക്കഥകള് ഇപ്പോഴും മിനിക്കഥകൾ ഇവിടെ അംഗീകരിച്ചിട്ടുള്ള പി കെ പാർക്കടവിന്റെ കഥകളാണ്. അദ്ദേഹത്തിന്റെ കഥകൾക്ക് ഒരു ആത്മീയ തലമുണ്ട്. ചെറിയ കഥകളായിരിക്കും, ചെറിയ കഥകളായിരിക്കും, പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചാലും മനസ്സിലിങ്ങനെ വളരെ അസ്വസ്ഥമാക്കുന്ന കഥകളാണ് പി കെ പാർക്കടവിന്റെ കഥകൾ. അതൊഴിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു സ്വീകാര്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനതോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടും ചെയ്യുന്നതുമല്ല. എനിക്ക് കിട്ടുന്ന ഒരു സബ്ജക്ട്, ആ സബ്ജക്റ്റാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഒരു 10 പേജുള്ള കഥയാക്കൂ, അല്ലെങ്കിൽ ഇതൊരു 4 പേജുള്ള കഥയാക്കൂ, ഒരു സബ്ജക്റ്റാണ് ആവശ്യപ്പെടുന്നത്, നമ്മളല്ല. ഈ മുന്നോട്ടുള്ള യാത്രയിൽ, അതായത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തുടക്കം തന്നെ സബ് എഡിറ്ററായിട്ട് ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്നു, അതിനുശേഷം ക്രൈം ഫയൽ, അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം എല്ലാം ചെയ്യുന്നു. പിന്നെ അതേസമയം മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഡോക്യുമെന്ററി പോലുള്ള കാര്യങ്ങളിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് അത്തരത്തിലുള്ളൊരു ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇത്തരം അഭിമുഖങ്ങളിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ ഏറ്റവും മറക്കാനാവാത്ത അനുഭവം. അത് അതുപോലെ തന്നെ അനുഭവമാണ് ഞാൻ ഈയിടെ പരിചയപ്പെട്ട ഒരു പേഴ്സണാലിറ്റി എം പി അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം പോലെ തന്നെ ഫൈറ്റർ പൈലറ്റായിരുന്നു. 80 കേസിന്റെ വളരെ ഉദാഹരണമായിട്ടുള്ള ഒരു പ്രതിഭ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം മിക് 21 ഏകദേശം 7 കിലോമീറ്റേഴ്സ് മണിക്കൂർ ഉറപ്പിച്ചിട്ട് റെക്കോർഡ് ഒക്കെ കഴിച്ചു. പക്ഷെ അതിന് താരമുണ്ട്. ഒരു സ്ക്വാഡ്രൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് അതിന്റെ യാത്രകാരൊക്കെ തിരിച്ചു വന്നിട്ട് ഈ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു അപകടത്തിൽ ഇത് നെക്കിൽ താഴേക്ക് തളർന്നു. പക്ഷെ അദ്ദേഹം ചുണ്ടത്തൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഭയങ്കരമായിട്ട് എഴുതാൻ പഠിച്ചു. ഈ അദ്ദേഹം കൈകൊണ്ട് എഴുതുന്ന അതേ കൈ അതേ ഹാൻഡ് റൈറ്റിംഗ് തന്നെ അതിന് ഈ ചുണ്ടും കിട്ടിയെന്നതാണ്. ഈ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയതായിരുന്നു, ഡിഫൻസ് ലേഖനങ്ങളൊക്കെ ധാരാളം പബ്ലിഷ് ചെയ്യപ്പെട്ടു. അദ്ദേഹം വളരെ തന്നെ അറിയപ്പെടുന്ന ഡിഫൻസ് റൈറ്ററാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു പ്രൊഫൈൽ ചെയ്തു, ആൻഡ് ദ ഫൈറ്റ് ഗോസ് ഓൺ എന്ന് പറഞ്ഞിട്ട്, അത് സെൻസസ് സ്റ്റേജിലാണ്. പക്ഷെ അത് അദ്ദേഹം പകർന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ ഇതിൽ താഴേക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെ കുറിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോ എന്നെ കൊണ്ട് ടീം പ്രൊഡ്യൂസർ എന്നെ കൊണ്ട് പോകുമ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോ പോകുന്നത് കാര്യം ചിലപ്പോൾ നടക്കണമെന്നില്ല കേട്ടോ. കാരണം ഈ അദ്ദേഹം ഇതൊന്നും സംഭവിക്കും, ക്യാമറ ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ചൊന്നും അങ്ങനെ ഈ സഹതാപപരമായിട്ടുള്ള ഒരു സ്റ്റോറി താല്പര്യമില്ല. അവർ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ഓടിച്ചു കഴിഞ്ഞു, ഞാൻ സിനിമ തവർന്നുപോയി. കാരണം അവിടെ വരത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നമ്മളെ ട്രെയിൻ അപ്രോച്ച് ചെയ്ത് തന്നെ അതിൽ ശരിക്കും കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിച്ചത്, കണ്ണിന് താഴേക്ക് നോക്കിയില്ല. നമ്മള് അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്, വളരെ അടുപ്പമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു അഡ്മയർ ചെയ്യേണ്ട ഏരിയകളിലാണ് നമുക്ക്
താല്പര്യം എന്ന് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് മെസ്സേജ് കൊടുത്തപ്പോ അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ തയ്യാറായി. നമ്മൾ അത് അദ്ദേഹത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ആ സ്പിരിറ്റ് കൺവേ ചെയ്യുക, അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ, ഒരു എനിക്ക് തോന്നുന്നു സാധാരണ ഒരു വ്യക്തിയെ അപേക്ഷിച്ച് മാധ്യമ പ്രവർത്തകനിൽ നിന്നുള്ള നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ, പൊതുവെ മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് പേര് പരിചയപ്പെടാനും ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാനും ഒക്കെ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം വളരെ വ്യത്യസ്തമായ ജീവിതങ്ങളെ വളരെ ലളിതമായി വാക്കുകൾ കൊണ്ടുവന്ന് അത് വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങേക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കഥ ജീവിതം വളരെ സക്സസ്ഫുൾ ആയി തന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനും വായനക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. ഒരുപാട് നന്ദി. താങ്ക് യു. നിങ്ങൾക്കായി അവതരിപ്പിച്ചത്.